ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ള ഈ പ്രതിഷേധങ്ങളിലൂടെ എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. തെരഞ്ഞെടുപ്പിന് പാർട്ടികളെല്ലാം തന്നെ ഒരുങ്ങുന്നു. അതിൻ്റെ സൂചന എന്നോണമാണ് യു ഡി എഫിൻ്റെ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടത്. സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കുമ്പോൾ ഇനി കേരളം കാണാനിരിക്കുന്നത് പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ഒരു കാലമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് സർക്കാരിനെതിരെ ജനകീയ വിചാരണ സംഘടിപ്പിക്കുകയാണ് യു ഡി എഫ്. ജനകീയ സദസ്സിലൂടെ പ്രതിരോധം തീർക്കാൻ സർക്കാരും തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിനെ തിരുത്താനുള്ള കെൽപ്പുണ്ട് യു ഡി എഫിന് എന്നാണ് ഇന്ന് കെ പി സി അധ്യക്ഷൻ ഉറച്ചു പറഞ്ഞത്. പ്രതിഷേധങ്ങളിലൂടെ പ്രചാരണം തുടങ്ങിയോ, കുറ്റപത്രങ്ങളെ കാര്യമാക്കുമോ സർക്കാർ, പ്രതിഷേധങ്ങളിലൂടെ തിരുത്തുമോ യു ഡി എഫ്? കേരള ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. പ്രതിഷേധത്തിലൂടെ തുടക്കമായോ പ്രചാരണത്തിന്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് എൽ എസ് ലിജു സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ്, വസന്ത് തെങ്ങുമ്പള്ളിയുണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി, പി എം സുരേഷ് ബാബു ഉണ്ട് രാഷ്ട്രീയ നിരീക്ഷകനായി, രാജേന്ദ്രൻ പന്തളം സാമൂഹ്യ നിരീക്ഷകനായും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ